ക്ലാഷ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഓസ്റ്റിൻ ബാസി. ആൻഡ് ഗൈസ്, ടൗൺ ഹാൾ 415 രണ്ട് പുതിയ കാര്യങ്ങളാണ് നമ്മളുടെ സ്നേക് പിക് 2 വന്നിട്ടുള്ളത്. പുതിയ ഒരു സ്പെൽ ടവറും പിന്നെ അതുപോലെ മോണോലിത്ത് എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് ബിൽഡിംഗ് ഉണ്ട്. ഡിഫൻസിനെ സ്ട്രോങ് ആക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഭാവിയിൽ ഇനിയിപ്പോ ട്രൂപ്പ് കുക്ക് ചെയ്ത് വെച്ച ട്രൂപ്പൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ട്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാൻ വരുമെന്നുള്ളത് വരെ എനിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒറ്റയടിക്ക് എല്ലാ സംഭവങ്ങളും കൊണ്ടുവരത്തില്ല. നമ്മളതിന് പാകപ്പെട്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം, അവരിത് ഒരുപാട് കാലം കളിച്ചതിന് ശേഷം ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് അഡ്ജസ്റ്റഡ് ആവും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. ഇനീഷ്യലി നമ്മൾക്ക് ഇതൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ ഇതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ ഇതൊക്കെ റെക്ടിഫൈ ചെയ്യും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് നമുക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും ഗെയിം ഡെവലപ്പേഴ്സ് മണ്ടന്മാരല്ല. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ശോകം അപ്ഡേറ്റ് ആണ് ഇത്, കൂടുതലായിട്ട് ഡിഫൻസീവിനെ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഇത് എല്ലാം മാറിയാൻ പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. ഇന്നലെ നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ടൗൺ ഹാൾ 15 പറ്റിയിട്ട് പറഞ്ഞു, ടൗൺ ഹാൾ 15 വരാൻ പോകുന്ന ആദ്യത്തെ അപ്ഗ്രേഡ്സിനെ പറ്റി പറഞ്ഞു. വാൾസിന്റെ അപ്ഗ്രേഡും ഡിഫൻസീവ് ബിൽഡിംഗ്സിന്റെ അപ്ഗ്രേഡും ട്രൂപ്പിന്റെ അപ്ഗ്രേഡും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ മോണോലിത്ത് എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് ബിൽഡിംഗ് ആണ് വന്നിട്ടുള്ളത്. 150 ആണ് ബേസ് ഡാമേജ് അതിന് വരുന്നത്. അത് ലെവൽ 1 ലെവൽ 2 അത് ഇൻക്രീസ് ആവുന്നുണ്ട്. ടാർഗറ്റ് പറയാനാണ് ഇതിന്റെ ഒരു ഒരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒറ്റ ടാർഗറ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ മാസമായിട്ട് ഒരു ഹോഗിനെ അല്ലെങ്കിൽ മൈനേഴ്സിനൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല്, ലൂൺസിനൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ മോണോലിത്ത് വലിയ സംഭവമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കിങ് ക്യൂണ് എന്നുള്ള ട്രൂപ്പിനെയൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഡിപ്ലോയ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പവർ കൂടും. അതായത് ഇപ്പൊ ബാർബേറിയൻ കിങ്ങിന് കൂടുതൽ ഹിറ്റ് പോയിന്റ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു അറ്റാക്കിങ്ങിന്റെ ഡിഫെൻസീവ് ആയിട്ടുള്ള അറ്റാക്കിങ്ങിന്റെ പവറും കൂടും എന്നുള്ള രീതിയിലാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇപ്പോ പറഞ്ഞേക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു ബാലൻസ് ചേഞ്ചസും കാര്യങ്ങളും വരാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. കാരണം ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഒരു ബാലൻസ് അപ്ഡേറ്റും കൂടെ വരാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബഗ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നികത്താൻ വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം പുതുതായിട്ടൊരു സാധനം കൊണ്ടുവരുവാണ്. മോണോലിത്തിന്റെ മാക്സ് ലെവൽ വരുന്നത് ലെവൽ 2. പക്ഷെ ഒരുപാട് ദിവസം എടുക്കുന്നുണ്ട്. 18-17 ദിവസങ്ങളൊക്കെയാണ് അപ്ഗ്രേഡ് ടൈം വരുന്നത്. അതിനനുസരിച്ചുള്ള കോസ്റ്റും വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു പുതിയ ഡിഫൻസീവ് ബിൽഡിംഗ് ടൗൺ ഹാൾ 15 ആയതിനു ശേഷം ഫസ്റ്റ് തന്നെ മേടിച്ചു നോക്കണം. അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നാൽ മാത്രമാണ് നമ്മളുടെ ആ ഒരു ഡിഫൻസീവ് ബിൽഡിംഗ്സ് നമ്മൾക്ക് ആ ഒരു പുതിയ ലേ ഔട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണോലിത്ത് കുറച്ച് സീനാവുന്നത് ഹീറോസ് വെച്ച് കൂടുതൽ വാല്യൂ എടുക്കുന്ന ഏരിയയിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. അങ്ങനത്തെ വെക്കുന്നതിലൂടെ നമ്മൾ ആ ഒരു ഹീറോയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് കുറഞ്ഞു പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഡ്രാഗൺ ഡ്രാഗ് അങ്ങനത്തെ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയൊക്കെ ചെയ്യുന്നവർക്കും ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. ലാവാ ലൂണിനോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു മാസ് ഹൈബ്രിഡ് അങ്ങനത്തെ അറ്റാക്കിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാസ് ഹോഗ് അറ്റാക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് മോണോലിത്ത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള, അതായത് ഒരു സിംഗിൾ ടാർഗറ്റഡ് ഇൻഫർ അല്ലെങ്കിൽ വാർഡൻ എങ്ങനെയാണോ അറ്റാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ഹീറോസിന് കൂടുതൽ ഡാമേജ് കിട്ടുന്നത് ഭയങ്കരമായിട്ട് എന്താ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയൊരു ബേസ് ബിൽഡിംഗ് മോഡൽ വരാൻ പോവുകയാണ് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ. നെക്സ്റ്റ് അബൌട്ട് ദ ന്യൂ സ്പെൽ ടവർ ഇൻ ക്ലാഷ് ഓഫ് ക്ലാൻസ്. സ്പെൽ ടവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെൽസ് നമ്മളുടെ ബേസിൽ ഡിഫൻസീവ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. 3 ആണ് വരുന്നത്. ഫസ്റ്റ് റേജ് കിട്ടുന്നുണ്ട്, സെക്കൻഡ് പോയിസൺ, തേർഡിൽ ഇൻവിസിബിലിറ്റി സ്പെൽ. അങ്ങനെ 3 കിട്ടുന്നത്. ഇനി നമ്മൾ ലൈറ്റിനിങ് ഇട്ടത് പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഡാമേജ് ആ ഒരു ഇത് പൊട്ടിക്കഴിഞ്ഞാലും ആ ഒരു സ്പെൽ അവിടുന്ന് ബേസ്ഡ് ആയിട്ട് നിയർ ബൈ ആയിട്ടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന വീഡിയോയിലൊക്കെ കാണുന്നത്. എന്തിരുന്നാ പോലും അത് എത്രത്തോളം യൂസ്ഫുൾ ആവും ആ ഒരു ബേസിൽ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു കേട്ടോ. പിന്നെ അതിനെ പറ്റിയിട്ടൊക്കെ പറയുവാണെങ്കിൽ റീചാർജ് ടൈം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത്ര സമയമാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇൻവിസിബിലിറ്റി സ്പെല്ലൊക്കെ എനിക്ക് ഭയങ്കര സീനായിട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ടൗൺ ഹാളൊക്കെ കാണാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ട്രൂപ്പ് മൊത്തം വേറൊരു സൈഡിൽ പോയി, ടൗൺ ഹാൾ ഓൾറെഡി നമുക്കറിയാം വെപ്പണൈസ്ഡ് ആണ്, എല്ലാത്തിനെയും കരിയിച്ച് കളയും. അതായത് അത്രക്കും പവറാണ് ടൗൺ ഹാളിന് വരുന്നത്. അപ്പൊ ഇൻവിസിബിലിറ്റി ഇതിന്റെയൊക്കെ പ്ലേസ്മെന്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒരു ബേസിനകത്ത് എവിടെ പ്ലേസ് ചെയ്യുന്നു, എത്രത്തോളം വാല്യൂ കിട്ടുന്ന രീതിയിലാണ് അതിന്റെ പ്ലേസ്മെന്റ് വരുന്നത്.
വരുന്നത്. അതിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നത്. ഈ എൻസി ബിൽഡിംഗ്സിന്റെയൊക്കെ നടുവിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പവറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാൽ പോലും ഇതൊക്കെ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഓൾറെഡി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കയ്യിലുണ്ട്, അവർ ഓൾറെഡി എന്താ പറയുക ഒഫീഷ്യൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കയ്യിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കും എക്സൈറ്റഡ് ആയിരിക്കും ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതും പറയുവാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലെവൽസിനും അതിൻ്റെതായ അപ്ഗ്രേഡ് ടൈം വരുന്നുണ്ട്. ഒരു 17-18 ദിവസങ്ങളൊക്കെയാണ് വരുന്നത്. ഇൻവിസിബിലിറ്റി സ്പെല്ലാണ് ഏറ്റവും തേടായിട്ട് വരുന്നത്. ഇത് നമുക്ക് രണ്ടെണ്ണാണ് കിട്ടുന്നത്, നമ്മുടെ ബേസിൽ രണ്ടെണ്ണം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോ മൂന്നെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഒരു സൈഡിൽ റേജ്, ഒരു സൈഡിൽ പോയിസൺ, ഒരു സൈഡിൽ ഇൻവിസിബിലിറ്റി വെക്കായിരുന്നു. ഇതെന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഈ ബേസിൽ പി ഡിഫൻസീവ് ബിൽഡിംഗിൽ ഈ വാർ ബേസിൽ ഇതാണ് വേണ്ടത് എന്നുള്ള രീതിക്ക്, അതായത് റേജ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ പോയിസൺ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻവിസിബിലിറ്റി സെറ്റ് ചെയ്യാം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലപ്പോ രണ്ടും വേണമെങ്കിൽ ഒരേപോലെ തന്നെ സെറ്റ് ചെയ്യാം, രണ്ട് റേജ് അല്ലെങ്കിൽ രണ്ട് പോയിസൺ, അങ്ങനെയൊക്കെ വെക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സ്നീക്ക് പീക്കിൽ വന്നിട്ടുള്ളത്. നാളത്തെ സ്നീക്ക് പീക്കിൽ വരാൻ പോകുന്നത് പുതിയ ട്രൂപ്പിന്റെ ആ ഒരു ഡീറ്റെയിലിംഗും പിന്നെ അതുപോലെ പുതിയ സ്പെല്ലിന്റെ ഡീറ്റെയിലിംഗും ആയിരിക്കും. അതിനുശേഷം ഒരു സൂപ്പർ ട്രൂപ്പ് കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം സൂപ്പർ ഹോഗ് ആവാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഒരുപാട് നാളായി സൂപ്പർ ഹോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് വരും, അല്ലെങ്കിൽ ഇലക്ട്രോ ഡ്രാഗൺ വരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീനറിയുടെ കാര്യം കൺഫേംഡ് ആണ് കേട്ടോ, സീനറി ഉണ്ടെന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. അതും ഒരു ലീക്കിലൂടെയാണ് കൺഫേംഡ് ആയിട്ടുള്ളത്, ഒഫീഷ്യലി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ എനി ഹൌ നമുക്ക് ടണൽ 15 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പിൾ കളർ ഒരു പുതിയ ഒരു സീനറിയും കൂടെ കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ടൗൺ ഹാൾ 15 ആവുന്നവർക്ക് എല്ലാവർക്കും കിട്ടും. നിങ്ങൾ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ശേഷം ഇതാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടാവും. ആ അത്രയ്ക്ക് തന്നെയുള്ളൂ ഈ ഒരു സ്നീക്ക് പീക്കിൽ. അല്ലാണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് അതിൽ രണ്ട് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പൊ നിങ്ങളിലേക്ക് മലയാളത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് കുത്തിപ്പിടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാൻ കഴിച്ചത്. അതുവരെയൊക്കെ എല്ലാവരോടും ഗുഡ് ബൈ.